സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്സര ഇപ്പോഴും എല്ലാ ചാനലിലും ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ട്. എത്ര യൂട്യൂബ് ചാനലുണ്ട് അവർക്കൊക്കെ കൊടുക്കുന്നുണ്ട്. അവസാനം നമ്മളെ കിടിലം ഫിറോസിന് വരെ കൊടുത്തു എന്നുള്ളതാണ്. അവിടെയൊക്കെ പോയിട്ട് അപ്സര പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് 2 മണിക്കൂർ അപ്സര തള്ളുന്നത് ഈ ജിൻഡോക്കെതിരെയാണ്. ജിൻഡോനെ നെഗറ്റീവ് ആക്കുക, ജിൻഡോ ശരിയല്ല, ജിൻഡോ കള്ളനാണ്, നുണ പറയുന്നവനാണ്, വായ തുറക്കാത്തവനാണ്, അവിടെ എല്ലാ കാര്യവും ചെയ്യുന്നത് ജാസ്മിനാണ്. ജാസ്മിനെ പോലെ നല്ല കാര്യം ചെയ്യുന്നത് വേറൊരു കുഞ്ഞില്ല. ബിഗ് ബോസിലെ കണ്ണിലുണ്ണി എന്ന് പറഞ്ഞ ജാസ്മിനാണ്. അതായത് നല്ല രീതിയിലുള്ള ക്ലാസ് അപ്സരക്ക് കിട്ടിയിട്ടുണ്ട്. അപ്സരക്കല്ലാതെ ജിൻഡോനോട് എന്താ ഇത്ര ദേഷ്യം? ജിൻഡോ എന്താ വല്ലതും ചെയ്ത? ജിൻഡോ എന്താ വല്ലതും പറഞ്ഞ? അവിടെ ഏറ്റവും നല്ല രീതിയിൽ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിൻഡോയാണ്. പക്ഷെ ജിൻഡോനെ മാത്രം അപ്സരക്ക് കണ്ടുകൂടാ. ജിൻഡോയ്ക്കില്ലാതെ കുറ്റങ്ങളില്ല. ഇന്ന് അവതാരകൻ തന്നെ ചോദിച്ചു, അല്ല മേഡം, ഈ നിങ്ങൾ എല്ലാ ചാനലിലും പോയിട്ട് ജിൻഡോനെ കുറ്റല്ലേ പറയുന്നുള്ളൂ, നിങ്ങൾക്ക് വേറെ ആരെയും ഒന്നും പറയാനില്ലേ? അതായത് ജിൻഡോ മാത്രമാണല്ലോ നിങ്ങളുടെ ടോപ്പിക്കിൽ വരുന്നത്. ഇത് തന്നെയാണ് ബിഗ് ബോസും ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് ജിൻഡോ 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 ജിൻഡോ? അതായത് ജിൻഡോന്റെ മനസ്സ്, ജിൻഡോന്റെ ആ ഒരു മനസ്സുണ്ടല്ലോ, ആ ഒരു ഹൃദയം ഉണ്ടല്ലോ, ആ ഹൃദയ വിശാലത, അത് തന്നെയാണ് ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. പിന്നെ അപ്സരയല്ല, ഇനി ആര് വന്നു കഴിഞ്ഞാലും പറയാനുള്ളത് ജിൻഡോനെ പറ്റി മാത്രമാണ്. ജിൻഡോനെ പറ്റിയാണ് ഇപ്പോൾ എല്ലാവരുടെയും സംസാരിക്കുന്നത്. അല്ലാതെ അവിടെയുള്ള ജാസ്മിനെ ആയിരിക്കും വേണ്ട, സിജോനെ ആയിരിക്കും വേണ്ട, എന്തിനധികം പറയുന്നത്, അവിടെയുള്ള പകുതി ആൾക്കാരെ ആയിരിക്കും വേണ്ട. ആർക്കും വേണ്ടാത്തതുകൊണ്ടാണ് ഈ അപ്സരേനെ എടുത്തിട്ട് ജനങ്ങൾ വെളിയിലിട്ടത്. അത് അപ്സരക്ക് മനസ്സിലാകുന്നില്ല. അപ്സര ഇപ്പോഴും കരുതുന്ന എന്താണെന്നല്ലേ, അതായത് എനിക്ക് വോട്ടുണ്ടായിരുന്നു, എന്നെ ആരോ ചതിച്ചതാണ്, ഒരു തേങ്ങയല്ല. അപ്സര ആദ്യം നല്ല രീതിയിൽ ഗെയിമൊക്കെ കളിച്ചതാണ്, നമ്മുടെ ജിൻഡപ്പൻ്റെ കൂടെ ചേർന്നിട്ട് ഒരു ഡാൻസൊക്കെ ഉണ്ടായിരുന്നു, എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടിനി. അന്നൊക്കെ അപ്സരക്ക് നല്ല രീതിയിലുള്ള സപ്പോർട്ടും കിട്ടിയിരുന്നു. പക്ഷേ പിന്നീട് അപ്സരേൻ്റെ സ്വഭാവം മാറി. അതായത് ജിൻഡപ്പനുമായിട്ട് തെറ്റിയത് മാത്രമല്ല, ജിൻഡപ്പനെ പലതും ഇവർ കളിയാക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. അതായത് ജിൻഡോ അറിയുന്നില്ല ഇതൊന്നും, ഈ സംഭവമൊന്നും ജിൻഡോക്ക് അറിയില്ല. ജിൻഡോ ഇപ്പോഴും ധരിച്ചു വെച്ചിരിക്കുന്നത് ഈ അപ്സരയൊക്കെ എനിക്ക് വേണ്ടപ്പെട്ട ആളാണ്, എന്നെ നല്ല രീതിയിൽ മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ എൻ്റെ സഹോദരിയെ പോലെയാണെന്നാണ് ജിൻഡോ മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ടല്ലേ ഈ അപ്സരയൊക്കെ വരുമ്പോഴും ജിൻഡോക്ക് ഒരുപാട് ടെൻഷനും ഒരുപാട് വിഷമവും ഉണ്ടായത്. പക്ഷേ അപ്സര അങ്ങനെയല്ല കരുതിയിരിക്കുന്നത്. കിട്ടിയ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ജിൻഡോയെ വെറുക്കാനും മറ്റുള്ളവരോട് പറയാനും, അതായത് ജിൻഡോ എന്തോ ഒരു പാതകം ചെയ്യുന്നവനാണ്, ജിൻഡോയെ നമുക്ക് എവിടെയും കയറ്റാൻ കൊള്ളത്തില്ല, വെറും നുണയനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ജിൻഡോനെ അങ്ങ് താഴ്ത്തി കിട്ടുകയാണ്. അപ്സരേൻ്റെ കണ്ണിൽ എന്ന് പറഞ്ഞാൽ ഗബ്രിയും ജാസ്മിനും ശ്രീരേഖയും അതുപോലെ ശരണ്യയും ഇവരൊക്കെയാണ് അപ്സരേൻ്റെ കണ്ണിൽ ഭയങ്കര ആൾക്കാർ. എന്നൊരു കാര്യം ചെയ്തോ, ഇനി നിങ്ങൾ സമാന്തരമായിട്ടൊരു ബിഗ് ബോസ് അങ്ങ് തുടങ്ങിക്കോ. നിങ്ങൾ ഇത്രയും ആൾക്കാരുണ്ടല്ലോ, ഒരു 4-5 പേരെയും വെച്ചിട്ട് ഒരു ഗ്രാൻഡ് ഫിനാലെ തുടങ്ങിക്കോ, അതാ നല്ലത് എന്ന് എനിക്ക് പറയാനുള്ളൂ. അതായത് എന്തിനാണ് ഇങ്ങനെ വന്നിട്ട് ഓരോ സ്ഥലത്തും ഇങ്ങനെ ഈ ജിൻഡോനെ പറ്റി മാത്രം ഇങ്ങനെ മോശം പറയുന്നത്? ഇതിനു മാത്രമല്ല തെറ്റും ജിൻഡോ ചെയ്തിട്ടുണ്ടോ? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. നിങ്ങളെല്ലാവരും എത്രമാത്രം ആ പാവത്തിനെ ഉപദ്രവിച്ചു, ആ ഉപദ്രവം കൊണ്ടല്ലേ നിങ്ങളെ പ്രേക്ഷകരുടെ അടുത്ത് വെളിയിലിട്ടത്? പ്രേക്ഷകരെ ഈ പിന്നെ അപ്സരയെ പോലെയുള്ള ആൾക്കാരുടെ അടുത്ത് വെളിയിലിട്ടത് തന്നെ. എന്തുകൊണ്ടാ? അപ്സര ഗെയിം കളിക്കായിട്ടൊന്നുമല്ല, പക്ഷെ എന്താണ് അവിടെ കളിക്കുന്ന കളി? അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിൻഡോനെതിരെ കളിക്കുക, ജിൻഡോനെ വളരെ മോശക്കാരനാക്കുക, അതുപോലെ തന്നെ ജിൻഡോ എവിടെ പോയി കഴിഞ്ഞാലും അവിടെ ഇത് സംസാരം ഒരു പ്രാവശ്യം ഇങ്ങനെ കേൾക്കുന്നതാണ്. ജിൻഡോനെ പറ്റിയിട്ട് വളരെ മോശമായ രീതിയിലാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ ഈ അപ്സരേനെ ജനങ്ങൾ വെറുത്തു. ഇപ്പോഴും അപ്സര പറയുന്നുണ്ട് എനിക്ക് ഭയങ്കര ആൾക്കാരാണ്, ഭയങ്കര ഫാനാണെന്ന്. എവിടെ ഫാനെന്നാണ് പറയുന്നത്? അപ്സരേൻ്റെ ഓരോ വീഡിയോ വരുമ്പോഴും അതിനടിയിലെ കമൻറ്റുകൾ നോക്ക്, ആ കമൻറ്റുകൾ കണ്ടാൽ തന്നെ മനസ്സിലാകും എത്രത്തോളം ഫാൻസ് ഉണ്ട് എന്ന്. അവിടെയൊക്കെ വന്നിട്ട് ഈ അപ്സര പറയുന്നത് എന്താ അല്ലേ, ജിൻഡോൻ്റെ PR ടീമുകളാണെന്ന്. എന്ത് PR എന്നാണ് ഇവർ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എനിക്ക് ഈ ജിൻഡോനെ അറിയുകയും കൂടി ചെയ്യില്ല. ഉള്ള കാര്യം പറയുന്നതിന് എന്താണ്, ഞാൻ ബിഗ് ബോസ് കണ്ടതിന് ശേഷം, അതായത് കുറേ നാൾ ഒരു 10-15 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് അവിടെയുള്ള ഒരു നല്ലൊരു മത്സരാർത്ഥി ജിൻഡോയാണെന്ന് എനിക്ക് മനസ്സിലായത്. അതായത് അതുവരെ ഞാൻ ജിൻഡോക്ക് സപ്പോർട്ടൊന്നുമല്ല, ഞാൻ പല ആൾക്കാരെയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ ജിൻഡോയാണ് അവിടെ കപ്പടിക്കാനുള്ളൊരു വ്യക്തി. ജിൻഡോയാണ് അവിടെ ഏറ്റവും നല്ലൊരു മനുഷ്യൻ, അതായത് ആ ബിഗ് ബോസിലുള്ള ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ജിൻഡോ ആണ്. ഞാൻ അങ്ങനെ കണ്ടതാണ് ജിൻഡോന. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ജിൻഡോ തന്നെയാണ് കപ്പടിക്കാൻ അവിടെ ഒരേയൊരു രാജാവ് ജിൻഡോ തന്നെയാണ്. അല്ലാതെ വേറൊരാളെ ഒരിക്കലും നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയില്ല അവിടെ.
മനസ്സിലാക്കണം നിങ്ങൾ. ഇവിടെ നിങ്ങൾ ഒരു കാര്യം ആലോചിച്ചാൽ മതി, ഈ ജിൻഡോനെക്കാട്ടിയും സപ്പോർട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഈ സിജോ എന്ന് പറയുന്നവൻ. അവൻ എത്ര ആൾക്കാർ, 16-ാമത്തെ ദിവസം അവൻ എന്നിട്ട് ആ ഷോ വിട്ടുപോയി. വിട്ടുപോയാലും അവൻ തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോഴേ അവന് നല്ല രീതിയിലുള്ള എന്താ പറയേണ്ടത് ഒരു സഹതാപ തരംഗം ഉണ്ടായിരുന്നു. പക്ഷേ വന്നപ്പോൾ തന്നെ അവനത് എടുത്തു പൊട്ടിച്ചു എന്നുള്ളതാണ്. അതായത് അവൻ പറഞ്ഞു, എൻ്റെ തീയുണ്ട് ഇവിടെ, ഈ തീ കൊണ്ടുവന്നിട്ട് ഞാൻ ഇനി തീ വെക്കും. ജിൻഡോക്കെതിരെയാണ് അവൻ കളിക്കാൻ വന്നത്. പക്ഷേ അപ്പോഴേക്കും എന്ന് പറയുന്നത് ജിൻഡോ വന്നിട്ട് പറഞ്ഞു, എൻ്റെ മുന്നിൽ എന്ന് പറഞ്ഞ ഒരു നനഞ്ഞ തീപ്പെട്ടിക്കൊള്ളിയാണിവൻ. അത് കഴിഞ്ഞോട് കൂടിയിട്ട് കാറ്റുപോയ ബലൂണ് പോലെ സിജോ അതാ കിടക്കുന്നത്. പട്ടവും നായിട്ട് സിജോ അവിടെ താഴെ പോയി. സിജോക്ക് നല്ല രീതിയിലുള്ള സപ്പോർട്ടേഴ്സ് ഉണ്ടായിരുന്നു ഇവിടെ. ഒന്നാമത് എന്ന് പറഞ്ഞാൽ സിജോ ഒരു യൂട്യൂബറാണ്. അപ്പോൾ യൂട്യൂബർ ആയതുകൊണ്ട് തന്നെ യൂട്യൂബിലുള്ള ഒരുപാട് പേരുടെ സപ്പോർട്ട് സിജോനുണ്ടായിരുന്നു. പക്ഷെ അവരെയൊക്കെ നിരാശരാക്കിക്കൊണ്ട് ഈ സിജോൻ്റെ സ്വഭാവം അവിടെ മാറുകയാണ്. സിജോ അവിടെ നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നില്ല, കള്ളക്കളികൾ കളിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ ഇതുപോലെയുള്ള അപ്സരേൻ്റെയും അതുപോലെ തന്നെ ശ്രീരേഖയും ഇവരൊക്കെ നുണ പറയുന്ന സദസ്സിലെ ഒരു പ്രധാനപ്പെട്ട ഒരു അംഗമായി മാറി പിന്നീട് നമ്മളെ സിജോ. അതുകൊണ്ടല്ലേ സിജോന് ഇങ്ങനെ ആൾക്കാർ കുറഞ്ഞു പോയത്. ഇല്ലെങ്കിൽ സിജോന് നല്ല സപ്പോർട്ട് കിട്ടേണ്ടതാണ്, ജിൻഡോനെക്കാട്ടി സപ്പോർട്ട് കിട്ടേണ്ടതാണ്. പക്ഷെ ജിൻഡോ എന്ന് പറയുന്നവൻ ഒറ്റയ്ക്ക് വന്ന് ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണ്. അവനെ ഇഷ്ടപ്പെട്ടത് അവൻ്റെ ഗെയിം കൊണ്ടാണ്. എന്നെപ്പോലെയുള്ള ഒരുപാട് പേര് അവനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്ന് പറയുന്നത് ആ ഒരു ഗെയിം കൊണ്ടാണ്. നമ്മളെന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് 4-5 സീസണായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നതാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഒരു മനുഷ്യൻ കളിക്കുന്നത്, അദ്ദേഹം എത്രമാത്രം ജെനുവിൻ ആണെന്ന് നമുക്ക് കൃത്യമായിട്ടറിയാം. അവിടെ അഭിനയിച്ച് നിന്ന ഒരാൾക്ക് പോലും നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ജിൻഡോ എന്ന് പറയുന്നവൻ ആദ്യം അതിൽ ഒരു അഭിനയവുമില്ല, അഭിനയിച്ചിട്ടൊന്നും ഇങ്ങനെയൊന്നും നിൽക്കാൻ പറ്റൂല. അയാളുടെ സ്വഭാവം അതാണ്. ജിൻഡോ ആരാണെന്ന് അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും വന്നേരം നമ്മൾ കേട്ടതാണ്. അദ്ദേഹത്തിൻ്റെ ജീവിത സാഹചര്യത്തിൽ നിന്ന് കേട്ടതാണ്. ഇതൊക്കെ നമ്മൾ കേട്ടതാണ്. അപ്പോൾ ആ ഒരു ഇതിൽ മാത്രമല്ലേ ജിൻഡോ നിൽക്കുകയുള്ളൂ. അവിടെ വന്നിട്ട് അപ്സരേനി എന്തോ പറഞ്ഞു കഴിഞ്ഞാലും ജിൻഡോക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്സരേനി ഇപ്പോൾ ഗ്രാൻഡ് ഫിനാലെ വരെ ഇതുവരെ ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും. അതായത് ഇതുപോലെ ഇൻ്റർവ്യൂ കൊടുത്തുകൊണ്ടേയിരിക്കും. കാരണം നല്ല രീതിയിലുള്ള ഒരു ഇത് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടുന്ന് ഒരു നല്ല രീതിയിലുള്ള ഒരു ക്ലാസ് കിട്ടിയിട്ടുണ്ട്. ജിൻഡോനെ മോശക്കാരാക്കണം, ജിൻഡോനെ മോശക്കാരായിരിക്കണം എന്ന്. അല്ല, എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, ഈ ജാസ്മിനും ഗബ്രിക്കും ഇവർ കണ്ട ഒരു ക്വാളിറ്റി എന്താണ്? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഈ ജാസ്മിനെ കണ്ടൊരു ക്വാളിറ്റി എന്താണെന്ന് ചോദിച്ചപ്പോൾ ഒന്നും പറയുന്നില്ല. എന്തെങ്കിലും ഒരു ക്വാളിറ്റി പറയണ്ടേ? എന്താണ് ക്വാളിറ്റി? ജാസ്മിൻ്റെ ഏത് കാര്യമാണ് ഇവർക്ക് ഇഷ്ടപ്പെട്ടത്? ജാസ്മിൻ്റെ എന്തെങ്കിലും ഒരു കാര്യം. പിന്നീടെന്ന് പറഞ്ഞാൽ ഈ അവസാന നിമിഷത്തിൽ ഈ ഗബ്രീൻ്റെയും ജാസ്മിൻ്റെയും കൂടിയായതുകൊണ്ടാണ് ഇത്രമാത്രം അറ്റാച്ച്മെൻറ്റ് വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ആദ്യമൊന്നും അത്ര വലിയ മൈൻഡൊന്നും ചെയ്യില്ല. ആദ്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെപ്പോലും മൈൻഡ് ചെയ്യാതൊരു വ്യക്തിയായിരുന്നു ഈ അപ്സര എന്ന് പറയുന്നത്. ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞതിൻ്റെ ഇപ്പോൾ മറ്റേ റസ്മിൻ്റെ കൂടെ കൂടി അങ്ങനെ എന്ത് ചെയ്തു, ജിൻഡോക്കെതിരെ അങ്ങ് അറ്റാക്ക് തുടങ്ങാം, അങ്ങനെ ജാസ്മിനെ നമുക്ക് കപ്പടിപ്പിക്കാം എന്നുള്ള തരത്തിൽ ആരോ പറഞ്ഞു വിട്ടതുപോലെയായിട്ടാണ് എനിക്ക് തോന്നിയത്. അല്ലാതെ ഇതിറ്റങ്ങളൊന്നും പറയുന്നതിൽ യാതൊരുവിധ വാസ്തവവും ഇല്ല. നമുക്കറിയാത്ത ജിൻഡോ ഉണ്ടോ? നമ്മൾ കാണുന്നതല്ലേ ജിൻഡപ്പനാ, നമ്മൾ എത്ര നാളായിട്ട് കാണുന്നതാണ് ആ ഒരു മുത്തിന. അതിനെ ഇങ്ങനെ മോശക്കാരാക്കാൻ വേണ്ടിയിട്ട് ഒരു സൈഡിൽ നിന്ന് അപ്സര, ഒരു സൈഡിൽ നിന്ന് രശ്മിൻ, ഒരു സൈഡിൽ നിന്ന് ദേവ്, ഇരുന്ന് സായി, മറ്റവൻ എല്ലാവരും കൂടിയിട്ട് അങ്ങ് തീർക്കാൻ വേണ്ടി നോക്കലാ അയാളാ. ആ മനുഷ്യൻ ഇതിനു മാത്രം തെറ്റെന്തെങ്കിലും ചെയ്തിന. എന്തൊക്കെയായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളെല്ലാവരും പരമാവധി വോട്ടുകൾ നമ്മൾ പിന്നെ എന്ത് ചെയ്തിട്ടായാലും ശരി ജിൻഡപ്പനെ ചെയ്യുക. ജിൻഡപ്പനെ നമുക്ക് കപ്പ് ഉയർത്തുന്നത് നമുക്ക് കാണണം. ആ കപ്പ് ഉയർത്തുമ്പോൾ അതൊക്കെ ഇവരും ഇവരുടെ മുഖത്ത് കിട്ടുന്ന ഒരു അടിയായിരിക്കണം എന്നേ എനിക്ക് പറയാനുള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.